നമസ്കാരം. കിഫ്ബിക്കെതിരെ സി എ ജി റിപ്പോർട്ട്. കിഫ്ബി കടമെടുപ്പ് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പല്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം തള്ളി സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. കിഫ്ബി വായ്പ സർക്കാരിന്റെ ബാധ്യത അല്ലെന്ന വാദമാണ് ഇവിടെ പൊളിഞ്ഞടിയുന്നത്. തലസ്ഥാനത്തെ രണ്ട് ക്ലബ്ബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കുന്നതിലൂടെ 29 കോടി രൂപ നഷ്ടമുണ്ടായെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പാട്ടക്കാരും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാതെ നഷ്ടമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 25,874,39,00,000 കടമെടുത്തത് സംസ്ഥാന ബജറ്റിൽ മറച്ചുവെച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2021-22 സി ആൻഡ് എ ജി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്ര വലിയൊരു കള്ളം മറച്ചുവെച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇക്കാലയളവിൽ കിഫ്ബി എടുത്തിരിക്കുന്ന 13,66.16 കോടി രൂപയുടെ വായ്പയും പെൻഷൻ കമ്പനി എടുത്തിരിക്കുന്ന 11,206.49 കോടി രൂപയുടെ വായ്പയും ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനം വഴി എടുത്തിരിക്കുന്ന 1,601.72 കോടി രൂപയുടെ വായ്പയും ബജറ്റിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇത്തരം ഓഫ് ബജറ്റ് കടമെടുപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് എന്നും കാലക്രമേണ ഇത് സംസ്ഥാനത്തെ കടക്കെണിയിലേക്ക് ആക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഈ കടമെടുപ്പുകൾ ബജറ്റിൽ വെളിപ്പെടുത്താത്തതിനാൽ അത്തരം ബാധ്യതകളെ കുറിച്ച് നിയമസഭയ്ക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് സി ആൻഡ് എ ജി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2016 കിഫ്ബി ആക്ട് സെക്ഷൻ 9 ക്ലോസ് 1 അനുസരിച്ച് കിഫ്ബി എടുത്തിരിക്കുന്ന വായ്പകളുടെ മുതലും പലിശയും തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. പെട്രോളിയം സെസും 50% മോട്ടോർ വാഹന നികുതിയും കിഫ്ബിയുടെ വായ്പാ തിരിച്ചടവിന് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. കിഫ്ബിക്ക് സ്വന്തമായി യാതൊരു വരുമാനവും ഇല്ല എന്നും സംസ്ഥാന സർക്കാർ ബജറ്റ് വരുമാനം മാറ്റി കിഫ്ബിയുടെ കടബാധ്യതകൾ തീർക്കുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ വാദം ഒന്നും സ്വീകാര്യമല്ല എന്നും സി ആൻഡ് എ ജി റിപ്പോർട്ട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് കിഫ്ബിയുടെ കടമെടുക്കൽ ബാധ്യതയുമായി ബന്ധമില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഈ വാദം സി ആൻഡ് എ ജി കിഫ്ബി ആക്ടിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തള്ളുകയായിരുന്നു. ബാലഗോപാലിന്റെ ബജറ്റ് സുതാര്യമല്ല എന്ന പ്രതിപക്ഷ വാദം ശരിവയ്ക്കുന്നതായിരുന്നു സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ട്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ പേരിലുള്ള മസാല ബോണ്ട് കേസ് പോലെയാകുമോ ഇതും എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേന്ദ്രവുമായി സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്തിരുന്നു. സർക്കാർ ധൂർത്തുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ.